ഹായ് ഫ്രണ്ട്സ്, മജി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രസന്ന. നമുക്കിന്നിവിടെ ഒരു മത്തിക്കറിയാണ് കേട്ടോ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് കടക്കാം. ഞാനിന്നിവിടെ അര കിലോ മത്തിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇപ്പം മീഡിയം സൈസിലുള്ള ഒരു 10-15 മത്തിയുണ്ട്. ഇതിന് മത്തി ചാള എന്നൊക്കെ പറയും കേട്ടോ. അപ്പം നമുക്കത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഫിഷ് ക്ലീൻ ചെയ്ത് ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതനുസരിച്ചാണ് ഞാനിപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് കാണിക്കുന്നത്. അറിയാൻ മേലാത്തവർക്കത് അറിയാൻ പറ്റുമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്ത് മുട്ടയുണ്ട് കേട്ടോ, ഈ ചാളയുടെ അകത്ത് മുട്ടയുണ്ട്. ഇപ്പം ചാള നമുക്ക് ശരിക്കും നെയ്മായി ആകുന്നത്, ശരിക്കും നെയ്യുണ്ടാകുന്നത് ഒരു ചിങ്ങമാസം, അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലായിരിക്കും ഇതിന് ശരിക്കും നെയ്യുണ്ടാകുന്നത്. അപ്പം ആ നെയ്യ് ഇങ്ങോട്ട് തേങ്ങാപ്പൂള് പോലെ നമുക്കിങ്ങോട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വെട്ടിക്കഴുകി ഞാൻ നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഷ്ണിച്ച് നമുക്ക് എടുക്കാൻ മാത്രമൊന്നും ഇല്ല, അത് കാരണം നമ്മളിത് വെട്ടിക്കഴുകി വരഞ്ഞെടുക്കുവാണ് കേട്ടോ. അതിൻ്റെ മുട്ട ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ട നമുക്ക് കുട്ടികളുള്ളവർക്ക് വറുത്ത് കൊടുക്കണമെങ്കിൽ നമുക്കതിനൊരു ലേശം മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പും കൂടി ചേർത്ത് നമുക്കത് വറുത്ത് കൊടുക്കാം കേട്ടോ. അതിനായിട്ടൊരു ചട്ടി നമ്മൾ വെച്ചിട്ട് ലേശം എണ്ണ ഒഴിക്കുക, ഈ പുരട്ടി വെച്ച ഈ മുട്ട കൂടി അതിനകത്തേക്ക് ഇടുക. അതുപോലെ തന്നെ ചട്ടി അടച്ച് വയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കും. ഇപ്പോൾ അതായത് നമ്മൾ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചട്ടി വെച്ചു, അതിൻ്റെ ലേശം എണ്ണ ഒഴിച്ചു. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കൊരു 5-8 ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് ഉലുവ ഇടരുത് കേട്ടോ, കുറച്ചിട്ടാൽ മതി, ഒരു 5-8 ഇട്ടാൽ മതി. അപ്പോൾ ആ ഉലുവ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യുക കേട്ടോ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയാണ് കൊത്തി നുറുക്കിയിട്ടത്, ചതച്ചും ഇടാം, കൊത്തി നുറുക്കിയിടാം. ഞാൻ കൊത്തി നുറുക്കിയാണ് ഇട്ടിരിക്കുന്നത്, എനിക്കതൊരു കടിച്ചൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അത് കൊത്തി നുറുക്കിയിടുന്നത്. അപ്പോൾ അതും ഒന്ന് വഴറ്റി നമുക്കെടുക്കാം കേട്ടോ. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള 5-8 ഉള്ളി, അതുപോലെ തന്നെ 2-3 പച്ചമുളക്, അതൊക്കെയാണ് വീണ്ടും വേണ്ടത്. അതിന് 2 പച്ചമുളക് ഞാൻ എടുത്തിരിക്കുന്നത്, ഒരു 3-4 കഷ്ണമായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ, നീളത്തിൽ അരിഞ്ഞതാണ്. അരിവ് അനുസരിച്ച് പച്ചമുളക് ചേർക്കാം കേട്ടോ. 3-4 കഷ്ണം ആ ഉള്ളി കൂടി നമ്മൾ ഇതിനകത്തേക്ക് നീളത്തിൽ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളി ചതച്ചും ഇടാം കേട്ടോ, ഉള്ളി ചതച്ചിടാനോ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചതച്ചും ഇടാം. ഇത്തിരി വേപ്പില കൂടി ഇട്ട്, ഞാനിപ്പോൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്, വേപ്പില കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് അത് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ 1/2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇഷ്ടമില്ലാത്തവർക്ക് അതും ഒഴിവാക്കാം. മുളക് പൊടി, മുളക് പൊടി നമ്മുടെ എരിവനുസരിച്ച് എടുക്കുക കേട്ടോ. ഞാൻ 2.5 സ്പൂണോളം എടുത്തിട്ടുണ്ട്, അത്യാവശ്യം എരിവുള്ളതാണ്, അതനുസരിച്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ കാശ്മീരി മുളക് പൊടി ഉള്ളവർക്കാണെങ്കിൽ അതനുസരിച്ച് ഒരു ലേശം അതും കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ നല്ല കളറൊക്കെ കിട്ടും. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലായിരുന്നു, അതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല. അതിന് പിന്നെ നമ്മൾ 2 ലേശം തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വീഡിയോ അങ്ങനെ ഒരുപാട് ഇതാകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതൊന്നും നിങ്ങളെ കാണിച്ചില്ല. അപ്പോൾ അതേ ലേശം തേങ്ങ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നന്നായിട്ട് ഈ മുളക് പൊടിയുടെ കൂടെ കിടന്നൊന്ന് വഴറ്റി വന്നെ അതിൻ്റെ പച്ചരപ്പ് മണമൊക്കെ മാറി വരും കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ നമുക്ക് ആവശ്യം 2 കഷ്ണം കൊടംപുളിയാണ് കേട്ടോ. കൊടംപുളി കൂടി ഞാൻ കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ അത് വൃത്തിയായി കഴുകിയതാണിത്, 2 കഷ്ണമാണ്. അത് നമ്മൾ പൊളന്ന് അതൊന്നുകൂടി കീറിയെടുക്കുവാണെങ്കിൽ ഒരു 3-4 കഷ്ണമായിട്ട് നമുക്ക് തോന്നും. അതുപോലെ തന്നെ ആവശ്യമുള്ള ഉപ്പും കൂടി ഇടാം അതിനകത്തേക്ക്, എന്നിട്ട് വീണ്ടും ഒന്നുകൂടി വഴറ്റിയെടുക്കാം നമുക്ക്. പിന്നെ ആവശ്യമുള്ള വെള്ളമാണ് കേട്ടോ, അതൊഴിച്ചു. നമുക്ക് ചാറ് കൂടുതൽ വേണ്ടവരാണെങ്കിൽ ലേശം വെള്ളം കൂടി ഒഴിക്കുക കേട്ടോ, എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അധികം ചാറ് വേണ്ടാത്തവരാണെങ്കിൽ ഈ ഇത്രയും വെള്ളം മതിയാവും. നന്നായിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റൗ ഒന്ന് തീ കുറച്ച് വയ്ക്കുക കേട്ടോ. ഈ മത്തി നമുക്ക് അതിനകത്തേക്ക് ഇടാം. പിന്നെ ഒന്ന് സ്റ്റൗ ഒന്ന് കൂട്ടി വയ്ക്കുക. തീ കൂട്ടി വെച്ചിട്ട് ഒന്നുകൂടി തിളയ്ക്കട്ടെ. നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇത് ചുറ്റിച്ച് വയ്ക്കാം. നമ്മൾ തവിയിട്ട് ഇത് ഇളക്കരുത് കേട്ടോ, ഇങ്ങനെ കൈക്ക് തന്നെ ഇത് ചുറ്റിച്ചെടുക്കണം, സൂക്ഷിക്കണം, കൈ വിട്ടു പോകരുത്, സൂക്ഷിച്ചെടുക്കുക. വീണ്ടും ഒന്നുകൂടി വെച്ചൊന്ന് വറ്റിക്കഴിയുമ്പോൾ വീണ്ടും ചുറ്റിച്ച് വയ്ക്കുക. രണ്ടൊന്ന് പ്രാവശ്യം നമ്മൾ ചുറ്റിച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് വറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ കറി റെഡിയായി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ മേഞ്ഞ് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.